ഹലോ എവ്രി വൺ, എവം നമസ്കാരം ടു ഓൾ ഓഫ് യു. ഞാൻ ഡോക്ടർ ശ്രുതി. എല്ലാവർക്കും ഡോക്ടർ ശ്രുതീസ് വ്ളോഗ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രഗ്നന്റ് ആയത് മുതൽ ഒരു കപ്പിളിന്റെ മെയിൻ സംശയമാണ് ഗർഭിണിയായിരിക്കുമ്പോൾ സെക്സ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരുപാട് കപ്പിൾസിന് അറിയാൻ ആഗ്രഹമുള്ളതും എന്നാൽ ചോദിക്കാൻ മടിക്കുന്നതും ഈവൻ ചികിത്സിക്കുന്ന ഡോക്ടറോട് വരെ ചോദിക്കാൻ മടിക്കുന്നതുമായ ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആകുമ്പോൾ മുതൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കും. ഓരോ പ്രഗ്നന്റ് ലേഡിയുടെയും അനുഭവങ്ങളും സിംറ്റംസും ഒക്കെ ഡിഫറെൻ്റാണ്. ഇതുപോലെ തന്നെയാണ് സെക്സിൻ്റെ കാര്യത്തിലും. ചില സ്ത്രീകൾക്ക് താല്പര്യം തീരെ കുറയാം, ചിലർക്ക് താൻ കൂടുതൽ സെക്സി ആയിട്ട് തോന്നും. പ്രഗ്നന്റ് ബേബി വളർന്നു വരുന്നത് കാരണം ചിലർക്ക് താൻ തടിച്ചു, എൻ്റെ ഭംഗി പോയി, മുഖം കറുത്തുപോയി, അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് കുറഞ്ഞു എന്നുള്ള തോന്നൽ കാരണം സെക്സിനോടുള്ള താല്പര്യം കുറയും. മറ്റു ചിലർക്ക് വളർന്നു വരുന്ന ബെല്ലിയുടെ ഭാരം കാരണം കംഫർട്ടബിളായി ബന്ധപ്പെടാൻ കഴിയാതെ വരാം. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ ബന്ധപ്പെടുമ്പോൾ ഇത് കുഞ്ഞിനെ ഹേർട്ട് ചെയ്യുമോ എന്നും ഇത് കൂടുതൽ കോൺസിക്വൻസസ് എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്നുള്ള ഭയവും. സോ നമുക്ക് എല്ലാ സംശയത്തിനും ഇന്ന് പരിഹാരം കണ്ടെത്താം. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ആദ്യത്തെ സംശയം, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ സെക്സ് ചെയ്യുന്നത് സേഫ് ആണോ അല്ലയോ? ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുന്നേ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അടുത്തുള്ള ബെൽ ബട്ടണും അമർത്താൻ മറക്കരുത്. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നിങ്ങളുടേത് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സെക്സ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ആബ്ഡോമൻ മസിലുകളും ഗർഭപാത്രത്തിൻ്റെ മസിലുകളും അത്യാവശ്യം സ്ട്രോങ് ആണ്. കൂടാതെ ഗർഭപാത്രത്തിനകത്തുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന കുഞ്ഞിനെ ചുറ്റിയിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ കുഷ്യൻ ഇഫക്റ്റും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുഞ്ഞ്. ഇത് ഈ ഫ്ലൂയിഡ് ഒരു ഷോക്ക് അബ്സോർബർ കൂടിയാണ്. ഒരു പരിധി വരെയുള്ള ആഘാതത്തിൽ നിന്നും കുഞ്ഞിനെ ഇത് രക്ഷിക്കും. ഒരുപാട് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ആഘാതം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സെക്സ് ചെയ്യുമ്പോഴുള്ള മൂമെൻസിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മയുടെ ശരീരത്തിലുള്ള ഇത്രയും പ്രൊട്ടക്ഷൻ തന്നെ ധാരാളം. ഇനി രണ്ടാമത്തെ സംശയം, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ സെക്സ് ചെയ്താൽ നിങ്ങളുടെ ഗർഭം അലസിപ്പോകുമോ, അതല്ലെങ്കിൽ കുഞ്ഞിനെ നേരത്തെ പ്രസവിക്കുമോ? സെക്സ് ചെയ്ത് നമ്മൾ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്തുമ്പോഴോ അതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ ശേഷമോ നമ്മുടെ ഗർഭപാത്രത്തിന് ചെറുതായ കൺട്രാക്ഷൻസ് അനുഭവപ്പെടും. അതായത് യൂട്രസ് കുറച്ച് ഹാർഡായിട്ട് കുറച്ച് കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്ത ബ്രാങ്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞ നിരുപദ്രവകാരിയായ കൺട്രാക്ഷൻസ് ആണ് ഇത്. പക്ഷേ ഒരല്പം അൺകംഫർട്ടബിളായ രീതിയിൽ വരുമ്പോൾ അമ്മയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സെക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. താൻ കുഞ്ഞിനെ ഹേർട്ട് ചെയ്യുകയാണോ എന്ന തോന്നൽ ഉണ്ടാകും. എന്നാൽ ഇങ്ങനെ ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം പൊസിഷനൊക്കെ ഒന്ന് മാറി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൺട്രാക്ഷൻസ് താനേ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അടിവയറ്റിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചറിയാനാകും. ഇങ്ങനെയുള്ള കൺട്രാക്ഷൻസ് കൊണ്ട് ഗർഭം അലസി പോകാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ നേരത്തെ പ്രസവിക്കാനോ ഒന്നും സാധ്യതയില്ല, നിങ്ങളുടേത് ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ. ഇനി മൂന്നാമത്തെ സംശയം, ഏത് മാസങ്ങളിലാണ് സെക്സ് ചെയ്യാൻ സുരക്ഷിതം? ആദ്യത്തെ ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ മോർണിംഗ് സിക്നസ് എല്ലാ മിക്ക ലേഡീസിനും ഉണ്ടാകും. അതായത് ഓക്കാനം, ഛർദി, എനർജി കുറവ്, ക്ഷീണം, ആകെ ഒരു അസ്വസ്ഥത. അതുപോലെ തന്നെ ഈ സമയത്ത് സെക്സ് ഡ്രൈവും കുറഞ്ഞിരിക്കുകയായിരിക്കും, താല്പര്യക്കുറവ് ഉണ്ടാകും. ഇനി നാല് മാസമൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചൊക്കെ പതിയെ മാറി വരും. 4, 5, 6 മാസങ്ങൾ, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്ന 4, 5, 6 മാസങ്ങളിൽ അമ്മ കുറച്ചും കൂടി എനർജറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പെൽവിക് ഓർഗൻസ് അല്ലെങ്കിൽ താഴ്ഭാഗത്തുള്ള അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അവിടെയുള്ള സെക്രീഷൻസ് കൂടുന്നതോടെ ലൂബ്രിക്കേഷൻ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സെക്സ് ഡ്രൈവും കൂടുതലായിരിക്കും. പ്രഗ്നൻസി ഗ്ലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ചും കൂടി സൗന്ദര്യം കൂടി തോന്നുന്നതും ഈ 4, 5, 6 മാസങ്ങളിലാണ്. അപ്പോൾ സെക്സ് ചെയ്യാൻ ഏറ്റവും സേഫായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മാസങ്ങളും ഈ 4, 5, 6 മാസങ്ങളും
അതുപോലെ മൂന്നാം ട്രൈമസ്റ്ററിൻ്റെ തുടക്കത്തിലെ കുറച്ച് ദിവസങ്ങളുമാണ്. ഇനി മൂന്നാം ട്രൈമസ്റ്റർ അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്ററിൻ്റെ അവസാന മാസങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും ഈ വളർന്നു വരുന്ന ഗർഭപാത്രത്തിൻ്റെ പ്രഷർ കാരണം നമുക്ക് കംഫർട്ടബിളായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. ആ സമയത്തും ഇതുപോലെ താല്പര്യക്കുറവ് സ്ത്രീകൾക്ക് അനുഭവപ്പെടാം. ഞാനീ പറഞ്ഞത് എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും ഒരുപോലെ തന്നെ വന്നോളുന്നില്ല, പലർക്കും മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കാം. ഇനി അടുത്ത കാര്യം, ഏത് സിറ്റുവേഷനിലാണ് ഒരു പ്രഗ്നന്റ് കപ്പിൾ സെക്സ് പാടെ ഒഴിവാക്കേണ്ടത്? ഒന്ന്, മറുപിള്ള ഗർഭപാത്രത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുകയോ അല്ലെങ്കിൽ ഗർഭനാളം തന്നെ മൂടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പ്ലസൻ്റ പ്രിവിയ. ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യപ്പെട്ട സ്ത്രീകൾ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ വജൈനൽ ബ്ലീഡിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ആംനിയോട്ടിക് ഫ്ലൂയിഡ് നേരത്തെ തന്നെ ലീക്കായിട്ട് തുടങ്ങിയ സ്ത്രീകൾ വീണ്ടും സെക്സിലേർപ്പെടുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ഇൻഫെക്ഷൻ വരാനും അതുപോലെ കുഞ്ഞിനെ നേരത്തെ പ്രസവിക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടാകും. മൂന്ന്, സെർവിക്സ് അഥവാ ഗർഭനാളത്തിൻ്റെ നീളക്കുറവ് കാരണം ഗർഭപാത്രത്തിൻ്റെ ഭാരം താങ്ങാനാകാതെ വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളതിനെ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസി എന്ന് പറയും. ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യപ്പെട്ടവരും സെക്സ് പാടെ ഒഴിവാക്കേണ്ടതാണ്. നാല്, നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ പ്രൈവറ്റ് പാർട്സിൽ ഇതുപോലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫെക്ഷൻസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളും ചെയ്യാൻ പാടില്ല. അഞ്ച്, മുൻപ് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കഠിനമായ വയറുവേദനയോ അനുഭവപ്പെട്ടിട്ടുള്ളവരും സെക്സ് പാടെ ഒഴിവാക്കേണ്ടതാണ്. ആറ്, മുൻപത്തെ പ്രഗ്നൻസീസിൽ ഗർഭമലസി പോകുകയോ കുഞ്ഞിനെ നേരത്തെ പ്രസവിക്കുകയോ ഹിസ്റ്ററി ഓൾറെഡി ഉള്ള ആളുകളും സെക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഏഴ്, ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ലാതെ നിങ്ങളെ ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ബെഡ് റെസ്റ്റ് വേണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഒരിക്കലും സെക്സ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ സംശയം വരികയാണെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് സംശയം ചോദിച്ച് ദൂരീകരിക്കേണ്ടതാണ്. വെറുതെ ഓരോ വീഡിയോസും ഒക്കെ കണ്ട് തെറ്റായ ഇൻഫർമേഷൻസ് വിശ്വസിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏതൊക്കെ സെക്സ് പൊസിഷൻസാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ സെക്സ് പൊസിഷൻസ് ഏത് മാസങ്ങളിലാണ് നല്ലത് എന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ഡോക്ടർ ഷുബി സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.